ശ്രേണി എഴുതിയിരിക്കുന്നു 2, 4, 6, 8. നമ്മൾ സാധാരണ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഇത് തന്നെ എടുക്കണമെന്നില്ല, ഞാൻ ഇത് എടുത്തന്നെയാണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ടൈം നമുക്ക് കണ്ടുപിടിക്കാം ഏതാണ്. ആറ്. ഇനി വേണമെങ്കിൽ അഞ്ചാമത്തെ ടൈം നമുക്ക് എഴുതാം എത്ര, 10. അതേപോലെ നമുക്ക് ഏത് പൊസിഷൻ പറഞ്ഞാലും, ഇപ്പോൾ ഇതിൽ 10-ാമത്തെ പൊസിഷനിൽ ഒരു ടൈം വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം, ആ ഒരു രീതിയാണ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഒരു രീതിയായിട്ട് നമ്മൾ ആദ്യം ഞാൻ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്തൊരു ഫോർമുലയാണ്. മുമ്പ് കഴിഞ്ഞ ടെക്സ്റ്റിലുള്ള ഒരു ഫോർമുലയാണ് ആദ്യം പറയുന്നത്. അത് സിമ്പിൾ മെത്തഡാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റിലുള്ള ഫോർമുല ഉപയോഗിക്കാം. അത് രണ്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ചില സന്ദർഭത്തിൽ. അത് ഞാൻ പറഞ്ഞൊരു മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഞാൻ ഈ രണ്ടെന്ന് പറയുന്ന ഇത് നമുക്ക് അറിയാം എന്താണ് ഫസ്റ്റ് ടേം ആദ്യ പദം എന്ന്. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും എഫ് എന്നായിരിക്കും കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എ എന്നോ എക്സ് ഒന്നോ എന്നോ കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എഫ് ആണ്. ഇനി ഇതിൽ സെക്കൻഡ് ടേം, രണ്ടാമത്തെ സെക്കൻഡ് ടേം ഏതാണ്, 4 ആണ്. പക്ഷേ ഞാൻ ഇവിടെ 4 പകരം ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എഫ് ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എഫിൻ്റെ കൂടെ നമ്മൾ പൊതുവ്യത്യാസമായ കോമൺ ഡിഫറൻസ് ചെയ്യും ആഡ് ചെയ്യും. അങ്ങനെയല്ലേ സെക്കൻഡ് ടേം കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം. ഇനി തേർഡ് ടേം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, തേർഡ് ടേം വേണമെങ്കിൽ ഈ മൂന്നാമത്തെ പദം ഈ സെക്കൻഡ് ടേമിൻ്റെ കൂടെ വീണ്ടും പൊതുവ്യത്യാസം കൂട്ടും. അപ്പോൾ സെക്കൻഡ് ടേം ഏതാണ്, സെക്കൻഡ് ടേം ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സെക്കൻഡ് ടേമിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ആഡ് ചെയ്യും. മനസ്സിലായെന്ന് വിശ്വസിച്ചു. അപ്പോൾ ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ എഫ് അവിടെ ഉണ്ട്, എഫ് അവിടെ ഉണ്ട്, ഇവിടെ ഡി എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പോൾ എനിക്ക് 2F+2D എന്ന് എഴുതാൻ പറ്റുമല്ലോ ഇത് ഓർത്ത് വെച്ചു. F+2. ഇനി ആട്ട് ഫോർത്ത് ടേം വേണമെങ്കിൽ, നാലാമത്തെ ടേം വേണമെങ്കിൽ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ, മൂന്നാമത്തെ ടേം ഏതാണ്, ഏത് വേണം എഴുതുക, ഇത് വേണമെങ്കിൽ എഴുതുക, ഇത് വേണമെങ്കിൽ എഴുതുക. അപ്പോൾ ഞാൻ F+2D എന്ന് എഴുതുന്നു, ഇതിന് പകരം ഇത് എഴുതും F+2D. ഇതാണ് മൂന്നാമത്തെ ടേം. അതിൻ്റെ കൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡി കൂട്ടുന്നു. അങ്ങനെ കൂട്ടി പോകണ്ടേ. അപ്പോൾ എത്ര കിട്ടും, എഫ് അതിൽ വരും, അതിൻ്റെ കൂടെ 2Dയുടെ കൂടെ 1Dയും കൂടെ. അപ്പോൾ എത്രയായി, 3D ആയി. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിച്ചാണ്. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്, നോക്കിക്കേ. ഒന്നാമത്തെ ടേം എഫ്, രണ്ടാമത്തെ ടേം F+D, മൂന്നാമത്തെ ടേം F+2D, നാലാമത്തെ ടേം F+3D. അപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ട്, എല്ലാത്തിലും എഫ് എന്ന് പറയുന്ന കോമൺ ആയിട്ടുണ്ട് എല്ലാത്തിലും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഫസ്റ്റ് ടേമിൽ ഡി ഇല്ല, രണ്ടാമത്തെ ടേമിൽ 1D, മൂന്നാമത്തെ ടേമിൽ 2D, നാലാമത്തെ ടേമിൽ 3D. അങ്ങനെയാണെങ്കിൽ അടുത്ത അഞ്ചാമത്തെ ടേം നമ്മൾ ഇതൊന്നും എഴുതാതെ എഫ് കോമൺ ആയിട്ട് കാണും. അതിൻ്റെ കൂടെ നാലാമത്തെ ടേമിൽ 3D ആണെങ്കിൽ അഞ്ചാമത്തെ ടേമിൽ 4D ആയിരിക്കും. അതായത് ഏത് പൊസിഷനാണോ കണ്ടുപിടിക്കേണ്ടത് അതിനേക്കാളും 1 ഡി. അപ്പോൾ 10-ാമത്തെ ടേം, 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എത്ര എഫ് അവിടെ കാണും, F+9D എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ എഫിൻ്റെ സ്ഥാനത്ത് 2ഉം ഡിയുടെ സ്ഥാനത്ത് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആൻസർ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ച്, എഫിൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് ടേമായ 2+9×D എത്രയാ, ഡി കോമൺ ഡിഫറൻസ് 6-4, 2, അതും 2 ആണ്. അപ്പോൾ 2+9×2=18 എന്ന് കിട്ടും. അതായത് ഇതിലെ ഈ സീക്വൻസിലെ 10-ാമത്തെ ടേം 20 ആയി. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കും. അങ്ങനെയെങ്കിൽ 20th ടേം, 20-ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും, 20-ാമത്തെ ടേം. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും, F+F+9G എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും. എഫിന് പകരം 2ഉം ഈ ഡിക്ക് പകരം 2ഉം സബ്സ്റ്റിറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ 20th ടേം, 20-ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണക്ക് കിട്ടിയതാണ്. ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ 20th. അപ്പോൾ ഇനിയിപ്പോൾ 100th ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ, 100-ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, F+9G
നയൻ ഡി എന്നതായിരിക്കും നൂറാമത്തെ ടേം. ഇങ്ങനെ ഏത് എഴുതാതെ നമുക്ക് എഴുതാതെ ഏത് പൊസിഷനിലെ സംഖ്യ വേണോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, ഇത് കഴിഞ്ഞ വർഷത്തെ ഇക്വേഷൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എൻ ആണ് അടുത്ത പറയാൻ പോകുന്നത്. നമുക്ക് ആ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇത് നമുക്ക് കണക്ക് ചെയ്യുമ്പോഴേക്ക് ഇത് ആവശ്യം വരും. ഈ ശ്രേണി വെച്ച് തന്നെ പറയാം. ഇതിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ, അപ്പോൾ ആ ഇപ്പോൾ ആ കണ്ടുപിടിക്കാനുള്ള സംഖ്യയെ നമ്മൾ എക്സ് എൻ, ഞാൻ പറഞ്ഞു എക്സ് എൻ, ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, എക്സ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം, എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ്. അപ്പോൾ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് പൊസിഷൻ, ഏതോ ഒരു പൊസിഷൻ. അപ്പോൾ എക്സ് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ എന്നിന് പകരം പതിനഞ്ച്, പതിനഞ്ചാമത്തെ പൊസിഷനിൽ നമ്പർ എന്നാണ് എക്സ് എന്നിനെ സൂചിപ്പിക്കുന്നത്. ആ എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് അത് കാണാതെ പഠിക്കണം. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഇത് കാണാതെ പഠിച്ചാൽ ഇതാണ് നമ്മുടെ എക്സ് എൻ. എക്സ് എൻ എന്ന് പറയാൻ മനസ്സിലായല്ലോ, എൻഡ് പൊസിഷൻ, എൻഡ് ടേം, എൻഡ് എഴുതുന്നത് എൻഡ് ടേം. അതായത് എൻ എന്ന് പറയുന്നത് ഏത് നമ്പറാണ്, നൂറ് കൊടുത്താൽ, എൻ എന്ന് പറയാൻ നൂറ് കൊടുത്താൽ ഹൺഡ്രഡ് ടേം. അപ്പോൾ ഇക്വേഷൻ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇനി ഓരോ അക്ഷരമായിട്ട് നോക്കണം എന്തുവാണ്. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. എൻ എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന എൻഡ് ടേമിന്റെ പൊസിഷൻ. ഇപ്പോൾ ഇവിടെ എന്നിന് പകരം നൂറാണെങ്കിൽ ആ നൂറ്. എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം, ആദ്യ പദം. ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, കോമൺ ഡിഫറൻസ്. അപ്പോൾ അക്ഷരങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, എൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട പൊസിഷൻ, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, മൈനസ് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എഗെയിൻ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഇതിൽ ടെൻത് ടേം കണ്ടുപിടിക്കാൻ എക്സ് ടെൻ ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ ഡി എൻ, ഡി ഇക്വേഷൻ പ്രകാരം ഡി എന്ന് പറഞ്ഞാൽ ടു ആണ് ഇൻറ്റു ടെൻ, ടു ഇൻറ്റു ടെൻ, ടു എക്സ് എന്നിന് പകരം ഇവിടുത്തെ ടെൻത്ത് പൊസിഷൻ ടു, പ്ലസ് ബ്രാക്കറ്റിലെ എഫ് ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം ടു ടു, മൈനസ് ഈ മൈനസ് മൈനസ് ഡി, ഡിക്ക് പകരം കോമൺ ഡിഫറൻസ് എത്രയാണ്, ഫോർ മൈനസ് ടു ടു. അപ്പോൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ ടു ഇൻറ്റു ടെൻ ട്വൻറ്റി പ്ലസ് ടു മൈനസ് ടു സീറോ ഇസ് ഈക്വൽ ടു ട്വൻറ്റി. ഇതേ ആൻസർ തന്നെ എവിടെയും കിട്ടി, ഇതേ ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ, അതായത് എന്ത് ടേം, ഏതെങ്കിലും ഒരു പൊസിഷനിലെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം, എക്സ് എൻ, എക്സ് എൻ എന്ന് പറയാൻ മനസ്സിലായല്ലോ, പൊസിഷൻ എന്ത് ടേം, എന്ത് ടേം, എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഡി കോമൺ ഡിഫറൻസ്, എൻ പൊസിഷൻ പ്ലസ് എഫ് ഫസ്റ്റ് ടേം മൈനസ് ഡി. നമുക്ക് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം, രണ്ടും ഒരു സാധനം തന്നെയാണ്. പൊസിഷനിലെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ ഇല്ല. ഈ ഇക്വേഷൻ കഴിഞ്ഞ ടെക്സ്റ്റ് ഇക്വേഷൻ ആയിരുന്നു, ഇതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എളുപ്പത്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എഫ് ഈ ഇക്വേഷൻ എഴുതുന്നതിന് പകരം എഫ് പ്ലസ് നയൻ ഡി എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ട്വൻറ്റി ആണെങ്കിൽ എഫ് പ്ലസ് നയൻറ്റി ഡി എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കുക, ചില സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും, ചില സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. അത് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ പിന്നീട് മനസ്സിലാകും. സമാന്തര ശ്രേണിയിൽ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത്, ഒരു രണ്ട് പ്രത്യേകത കഴിഞ്ഞിട്ടാണ് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ആദ്യപദം, സമാന്തര ശ്രേണി എന്താണ്, ആദ്യപദം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം, പിന്നെ എക്സ് എൻ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് മൂന്നും കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റിനോട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു. ഞാൻ പറയുന്നത് നോക്കി, ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എക്സെട്ര, കുത്തിനെയാണ് എക്സെട്ര എന്ന് പറയുന്നത്, അതായത് തുടർന്ന് പോകും, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടെൻ, രണ്ട്, കാൽക്കുലേറ്റ് ദ കോമൺ ഡിഫറൻസ്, മൂന്ന്, കാൽക്കുലേറ്റ് ദ ഇലവൻത് പതിനൊന്ന് ഇലവൻത് ടെൻ, മൂന്ന് ക്വസ്റ്റ്യൻ. ഇത് മൂന്നും ചെയ്യാൻ അറിയാമോ എന്ന് നോക്കാം, എങ്കിൽ ബാക്കി പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടെൻ, ഇതിലെ ഫസ്റ്റ് ടേം ഏതാണ്, എല്ലാവർക്കും അറിയായിരിക്കും ഫസ്റ്റ് ടേം ഏതാ, ഫൈവ്. അപ്പോൾ ഫൈവ് ആൻസർ, ഫൈവ് ആണ്, എല്ലാവർക്കും ശരിയായി വിശ്വസിക്കുന്നു. അടുത്തത് കാൽക്കുലേറ്റ് ദ കോമൺ ഡിഫറൻസ്, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്, ഡി എത്രയാണ്. അപ്പോൾ ഡി കണ്ടുപിടിക്കാനായിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള പദം കുറച്ചായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്, ടെൻ, ടെൻ എന്ന് പറയുന്ന നമ്പർ, ഡി ഇസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടെൻ, ടെൻ മൈനസ് തൊട്ട് മുന്നേ ഉള്ള ഫൈവ്, ഓക്കെ, ഇസ് ഈക്വൽ ടു ടെൻ മൈനസ് ഫൈവ്, ഫൈവ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടും, ഫൈവ് എന്ന് കിട്ടും. അതും എല്ലാവർക്കും ശരിയായി വിശ്വസിക്കുന്നു.
15 മൈനസ് 10 ചെയ്താലും ഇതേ ആൻസർ വരുന്നുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. കാൽക്കുലേറ്റ് ദ 11th ടേം, 11th ടേം, 11th ടേം എത്ര. രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരും, നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം, എളുപ്പമുള്ള രീതിയിലും മറ്റേ ഇക്വേഷൻ ആയിട്ട് ചെയ്യും. അപ്പോൾ 11th ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, 11th ടേം ഇസ് ഈക്വൽ ടു ആദ്യം പറഞ്ഞ രീതി എഫ് പ്ലസ് 11 ആണെങ്കിൽ അതിനേക്കാൾ ഒന്ന് കുറവ് 10d. അതിൽ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയാ കണ്ടുപിടിച്ച് വെച്ചു, 5 എന്നുണ്ട്, പ്ലസ് 10 × d എത്രയാ, d കണ്ടുപിടിച്ച് വെച്ചു 5. അപ്പോൾ എത്ര, 5 + 10 × 5 50 എന്ന് കിട്ടും. അപ്പോൾ 5 + 50 55 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 55 ആണ് ഈ സീക്വൻസിലെ 11th ടേം. ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് സിമ്പിളായ മെത്തേഡ്. ഇത് ഇതല്ലാതെ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഈ വർഷത്തെ ഇക്വേഷൻ 11th ടേം ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഡി എത്രയാണെന്ന് നമുക്കറിയാം, ഡിയുടെ വില എത്രയാ 5 ആണ്, ഇൻറ്റു എൻ എത്രയാ 11 ആണ്, പ്ലസ് എഫിൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയാം, എഫിൻ്റെ വില കണ്ടുപിടിച്ചത് പാട്ടിയത് ഫസ്റ്റ് 5, മൈനസ് ഡി എത്രയാണെന്ന് നമുക്കറിയാം, ഡി എത്രയാ കോമൺ ഡിഫറൻസ് അതും 5 ആണ്, 5 - 5 ഇസ് ഈക്വൽ ടു 5 × 11 55 പ്ലസ് 5 - 5 0, 55 + 0 55 എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏത് രീതി വേണോ നിങ്ങൾ ചെയ്യും, രണ്ട് രീതിയും ചെയ്ത് പഠിച്ചാൽ നല്ലതായിരിക്കും. കാര്യം ചില ക്വസ്റ്റ്യനിൽ ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചില ഇക്വേഷനിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യ സെക്ഷനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത്രയേ പഠിപ്പിച്ച ഭാഗത്തുനിന്നുള്ള, അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളോ തോന്നുന്നു ഞാൻ നിങ്ങൾ ചോദിക്കാം. ഇതോടുകൂടി എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.